നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2022 ഡിസംബർ മാസത്തെ പൂരോരട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് നോക്കാം. പൂരോട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുരോട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് കുംഭക്കൂറിലും ശേഷം 15 നാഴിക വരുന്നത് മീനക്കൂറിലുമാണ്. അപ്പോൾ കുംഭക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീനമുള്ള സമയമാണ്. സർവാഭിഷ സ്ഥാനത്താണ് ബുധശുക്രയോഗം. എങ്കിലും നാലാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏഴാം ഭാവാധിപതി 10-ാം ഭാവത്തിൽ നിന്നിട്ട് ചൊവ്വയും സൂര്യനും കൂടി പരസ്പരം ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നു. സഹായ സ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ്. അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും കുടുംബ സംബന്ധമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത, കുടുംബ കലഹം പോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾക്കുണ്ട് അഭിപ്രായ വ്യത്യാസം പോലെയുള്ള കാര്യങ്ങൾ, അത് സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാതിരിക്കുന്ന അവസ്ഥ വരിക, അനാവശ്യമായിട്ട് ബാധ്യതകൾ ഏറ്റെടുത്ത് വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുരാട്ട നക്ഷത്രക്കാർക്ക് രണ്ടാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് യോഗമുണ്ട്. കർമ്മസ്ഥാനത്ത് ആദ്യത്തെ നിൽക്കുന്നതുകൊണ്ട് ഗവൺമെൻറ് ജോലിക്ക് യോഗമുണ്ട്. ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടിയുള്ളത് കാരണം തൊഴിൽ സംബന്ധമായിട്ട് ഗുണഫലങ്ങൾ അനുഭവിക്കാനും ചെയ്യുന്ന പ്രവർത്തിക്ക് ഇതൊക്കെതായിരിക്കുന്ന ലാഭം നേടാനുമായിട്ട് സാധിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും. എന്നാൽ ലോണ് പോലെയുള്ള കാര്യങ്ങൾ എടുക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ലോണെടുത്ത് വീട് വയ്ക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ടെങ്കിൽ പോലും റണവാൻ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് 12-ൽ 7 ശനിയുടെ ദോഷം ചെയ്തുകൊണ്ട് ശനി നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ലോണിനൊക്കെ അപേക്ഷിച്ചാൽ പെട്ടെന്ന് കിട്ടാൻ യോഗമുണ്ട്. പക്ഷേ പിന്നീട് അത് അടയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവപ്പെടാനും നിത്യമായിട്ടൊരു കടക്കാരനായി മാറാനും ഒക്കെയുള്ളൊരു യോഗമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പരമാവധി ഈ സമയത്ത് ലോണ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ ഉള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ നിലവിലുണ്ട്. 7-ാം ഭാവാധിപതി 10-ാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് ഭാര്യയ്ക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ഭാര്യയ്ക്ക് ജോലി അനുകൂലമായിട്ട് കിട്ടാൻ യോഗമുള്ള സമയമാണ്. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അനുകൂലമായിരിക്കുന്ന സമയമാണ്. എന്ന് വെച്ചെന്നാൽ എന്തെങ്കിലും ഇൻ്റർവ്യൂ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതിലൊക്കെ വിജയിക്കാനായിട്ട് സാധിക്കുകയും തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പം കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണെങ്കിൽ പോലും ഭവന സംബന്ധമായിട്ട് അത്ര ഒരു അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ. കാരണം വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം അതിർത്തി തർക്കം വഴിത്തർക്കം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസിക സ്വസ്ഥത കുറയാൻ യോഗമുള്ള സമയമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്രതീക്ഷിത ധനലാഭത്തിന് യോഗമുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിന് യോഗമുള്ള സമയമാണ്. അതുപോലെ മതാനുഷ്ഠാനങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അക്കാര്യത്തിൽ പ്രത്യേക താല്പര്യം മനസ്സിലുണ്ടാകുന്ന സമയം കൂടിയാണ്. നിയമവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കാൻ യോഗമുണ്ട്. സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ യോഗമുണ്ടെങ്കിലും കുറച്ച് കാലതാമസം കൂടി വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കതും സഫലീകരിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. പുതിയ കർമ്മരംഗം കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ വിജയം വരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ അനുകൂലമായിരിക്കുന്ന കുറച്ച് ഗുണഫലങ്ങളുണ്ടെങ്കിലും യാത്രകൾ കൊണ്ട് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണം വരാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.